റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യഹ്തജസ തൗബ അൻ സാഹിബി കുല്ലി ബിദഅ, ബിദഅത്ത് ചെയ്യുന്നവരെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല തൗബയുടെ വാതില് തൗബ സ്വീകരിക്കൂല. ആ അപകടല്ലേ, എല്ലാം ചെയ്തിട്ട് അവസാനം പാശ്ചാത്തപിക്കുമ്പോൾ എന്തേ തൗബ സ്വീകരിക്കണമെങ്കിൽ അത് മാറി നിൽക്കണം. ഏതിൽ നിന്നിട്ട് മാറി നിൽക്കണം? ബിദഅത്തിൽ നിന്നിട്ട് മാറി നിൽക്കണം. ബിദഅത്ത് ചെയ്യുക തൗബ ചെയ്യുക, ബിദഅത്ത് ചെയ്യുക തൗബ ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതാല വിരോധിച്ച നിരോധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തതായ ആ ആദർശം, ആ ക്ലിയറായ ഭാഗങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി അള്ളാഹ് തൗബ സ്വീകരിച്ച് കിട്ടണം എന്ന നിർബന്ധ പുലർത്തലാണ്. അത് പറ്റൂല. അതുകൊണ്ടാണല്ലോ തൗബ സ്വീകരിക്കാനുള്ള നിബന്ധന എന്താണ്? ആദ്യത്തെ നിബന്ധന ചെയ്തതായ തെറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുക. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ആ തെറ്റിൽ നിന്നിട്ട് ഇഖ്ലാ ഒഴിവ്, പറച്ചെടുത്ത് ഒഴിവായി നിൽക്കുക, മോചനം നേടുക, തെറ്റൊഴിവായി നിൽക്കുക. എന്നല്ലാതെ അതിൽ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് അത് തന്നെ ചെയ്തുകൊണ്ട് ഒരാള് തൗബ ചെയ്യുകയാണെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഇബ്നു അബി ആസിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തബറാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഔസത്തിൽ മഹാനായ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ അദ്ദേഹത്തിന്റെ സഹീഹയിൽ 1620 നമ്പറിൽ ഹസനാക്കിയിട്ട് കണ്ടു. ഈ ഹദീസ് കൊണ്ട് വിവക്ഷ ഞാൻ പറയാറുണ്ട്. നമ്മുടെ സലഫ് സാലിഹ്യങ്ങൾ നിട്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതായ അബു യാക്കൂബ് യൂസുഫുൽ ഫസവി എന്ന അല്ലെങ്കിൽ ബസവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായ ഒരു ഭാഗം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇബിലീസ് ഏറ്റവും ഇഷ്ടമാണ് അവന് ഒരാൾ ബിദഅത്ത് ചെയ്യുന്ന കണ്ടാൽ. എന്തേ ബിദഅത്ത് ചെയ്യുന്ന മനുഷ്യൻ അത് ഇബാദത്താണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുക. അതുകൊണ്ട് പിശാചിന് അത് ഇഷ്ടമാണ്. എന്താ അയാൾ തൗബ ചെയ്യൂല, അയാൾ തൗബ ചെയ്യൂല. എന്താ അയാൾ ചെയ്തത് അമലു സ്വാലിഹാത്തല്ലേ. ഈ മൗലൂദ് തോന്നുന്ന ആൾ മൗലൂദ് തോന്നുമ്പോൾ അതിൽ ശിർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്മദിന ആഘോഷം എന്ന പേരിൽ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരിച്ച വ്യക്തിയുടെ പേരിൽ മൂന്നാം ദിവസം, മൂന്നാം ആണ്ട്, അല്ലെങ്കിൽ മൂന്നാം ദിവസം ഉള്ള ആചാരം, അല്ലെങ്കിൽ ഏഴാം ദിവസം, അല്ലെങ്കിൽ 40-ാം ദിവസം, അല്ലെങ്കിൽ 1-ാം ആണ്ട്, 2-ാം ആണ്ട് എന്നീ ദിവസത്തിൽ ഓതാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു മദഹാണ് എന്ന രൂപത്തിൽ ബിദഅത്തായിട്ട് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അതൊരു ഇബാദത്താണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോഴോ അതിൽ നിന്നിട്ട് അവൻ മോചനം നേടുന്നതല്ല, അതിൽ നിന്നിട്ട് അവൻ തൗബ ചെയ്യുന്നതല്ല, മനസ്സിലായില്ലേ? അതേസമയത്ത് വ്യഭിചരിക്കുന്ന ആൾ വ്യഭിചരിക്കുമ്പോഴോ, കള്ളു കുടിക്കുന്ന ആൾ കള്ളു കുടിക്കുമ്പോഴോ, കക്കുന്ന ആൾ കക്കുമ്പോഴോ അത് തെറ്റാണെന്ന് വിശ്വസിച്ചിട്ടാണ് ചെയ്യുക. അവർക്കറിയാം തെറ്റാണെന്ന് മുസ്ലിമാണെങ്കിൽ. പക്ഷെ അതുകൊണ്ട് തന്നെ അവൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, അവൻ പാശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് ബിദഅത്ത് ചെയ്യുന്ന ആളോ, ബിദഅത്ത് ചെയ്യുന്ന ആൾ അതിൽ നിന്നിട്ട് തൗബ ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഏറ്റവും അപകടം പിടിച്ചതായ ഒന്നാണ് എന്ത്? ബിദഅത്ത് ചെയ്യുക എന്നത്. ആ പറയപ്പെട്ട സംഭവം അത് സ്ത്രീകരിക്കപ്പെട്ടതായ വാർത്തയാണോ അല്ലേ എന്നത് ഉറപ്പാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വാക്കായിട്ട്, ഞാൻ പറഞ്ഞതായ ബസവയുടെ വാക്കായിട്ട്. പക്ഷേ അതിന് തെളിവായിട്ട് ഞാൻ ഉദ്ധരിച്ചതായ ഹദീസ് ഇപ്പോൾ ഞാൻ ഹസനാണെന്ന് പറഞ്ഞു. അൽബാനി ഹസനാക്കിയ ഹദീസാണത്. എന്താണ്? തൗബയുടെ വാതില് കൂട്ടപ്പെടും. ആർക്ക്? ആരുടെ മുമ്പിൽ? ബിദഅത്ത് ചെയ്ത, നമ്മുടെ വിഷയമാകുന്ന ബിദഅത്ത് ചെയ്ത. ബിദഅത്തിൻ്റെ ഖുതൂറത്താണ് നിങ്ങൾ കേട്ടത്, അത്രയും അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഖുർആനിലൂടെ നേരത്തെ ഞാൻ ഓതിയതായ ആയത്തിൽ ഹുവ അല്ലദീ അൻസല അലൈക അൽകിതാബ മിൻഹു ആയാതുൻ മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബ് എന്ന ആ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കഴിഞ്ഞ ശേഷം പറയുകയുണ്ടായി, ഫൈദാ റഅയ്തല്ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു ഫൗലാഇകല്ലദീന സമ്മല്ലാഹു ഫഹദറൂഹും. വളരെ അപകടം. ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിച്ചു അതിൻ്റെ അർത്ഥം. ഖുർആനിൽ വ്യക്തമായതും അവ്യക്തമായതും, അപ്പോൾ അവ്യക്തമായതിൻ്റെ കൂടെ കൂടിയിട്ട് ജനങ്ങളെ കവളിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിച്ച അർത്ഥം വെച്ചിട്ട് വഴി പഴപ്പിക്കാൻ വേണ്ടിയും, വഴി പഴക്കുന്നവനും വഴി പഴപ്പിച്ചവനും മാറുന്ന രൂപത്തിൽ ജീവിക്കുന്നതായ മനുഷ്യന്മാരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിൽ പറയുന്നു, അവരാണ് ഫിത്ന ഉദ്ദേശിക്കുന്നവർ. അവരാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഹൃദയത്തിൽ സത്യം ഉൾക്കൊള്ളാനുള്ള സൗഭാഗ്യം നൽകാത്ത വിഭാഗം. സൈഗിൽ പിടിപെട്ട ആള്, വഴിപഴച്ചവർ എന്ന അള്ളാഹു വിശേഷിപ്പിച്ച വിഭാഗം, അങ്ങനെയുള്ള ഇനത്തിൽ പെട്ടുപോയവരാണവർ, അങ്ങനെ ഉള്ള പേര് പറഞ്ഞവരാണവർ ഈ ആയത്തിൽ. അതുകൊണ്ട് ഫഹദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുക. ബിദഅത്ത് ചെയ്യുന്നവർ വളച്ചൊടിച്ചിട്ട് നൂറുകണക്കിൽ പ്രാവശ്യം അള്ളാഹു അള്ളാഹനെ മാത്രമാണ് ഖുർആനിലൂടെ ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്ന പദപ്രയോഗവും 437 പ്രാവശ്യം ഈമാനിനെ കുറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ചെലുത്തണം
വന്ന് പഠിപ്പിക്കാൻ വേണ്ടി മടക്കി മടക്കി പറഞ്ഞ ആ വിഷയവും 112 തവണ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ദുആ എന്ന വിഷയം ചർച്ച ചെയ്തതായ ആ ഖുർആനിന്റെ വിശാലമായി ചർച്ച ചെയ്തതായ സബ്ജക്റ്റിന് വിരുദ്ധമായിട്ട് വളച്ചൊടിച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവുകളുമായിട്ട് രംഗത്തിറങ്ങുന്ന വിഭാഗം ഈ ഇനത്തിൽ പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് പെടുക? അവരെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ബുഖാരി ഇപ്പോൾ ചെയ്യുന്ന ബുഖാരിയിൽ 4547 നമ്പർ ഹദീസാണിത്. ഈ ഹദീസിലാണ് റസൂൽ പറയുന്നത്, ഈ ആയത്ത് ഓതിയ ശേഷം അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ഏത് വിഭാഗം? ജനങ്ങളെ ദേഹിച്ച പറയുന്ന രൂപത്തിൽ മുത്തശാബിഹാത്തുകളായ ആയത്തുകളെ അർത്ഥം വെച്ചുകൊണ്ട് ജനങ്ങളെ കൗളിപ്പിക്കുന്ന വിഭാഗത്തെ നിങ്ങൾ സൂക്ഷിക്കണം. റസൂൽ തുടരുന്നു, അന ഫറതുക്കും അലൽ ഹൗദ് വലയുർഫഅന്ന റിജാലു മിൻകും, ഞാൻ നിങ്ങളെ കാത്തു നിൽക്കും അവിടെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി, എവിടെ? ഹൗദിന്റെ പരിസരത്തിൽ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ചില ആൾക്കാർ എന്നിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടും, എന്നിലേക്ക് കാണിക്കപ്പെടും, എന്നിട്ട് പിന്നെ അവരെ എന്നെ തൊട്ട് തടയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പറയും, യാ റബ്ബി അസ്ഹാബി, ഇവരെൻ്റെ ഉമ്മത്തുകളല്ലേ, ഞാൻ അവർക്ക് കുടിപ്പിക്കേണ്ടതല്ലേ കൗസർ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നിട്ട് മറുപടി കിട്ടും, ലാ തദ്രീ മാ അഹ്ദസു ബഅദക, നിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിച്ച ആ ഖുർആനിനും ആ സുന്നത്തിനും ഘടകവിരുദ്ധമായി എന്താണ് അവർ കാട്ടിക്കൂട്ടിയത്? എന്തെല്ലാം അനാചാരങ്ങൾ ദീനിലില്ലാത്ത ജന്മദിനാഘോഷങ്ങളും മരണദിനാഘോഷങ്ങളും, അതുപോലെ തന്നെ ഖബർ കെട്ടിപ്പൊക്കലുകളും, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലുകളും, അതുപോലെ തന്നെ തറാത്തീലുകളായിട്ട് നാം കാണുന്നതായ മൗലൂദുകളും റാത്തീബുകളും ആചാരങ്ങളും, എന്തെല്ലാം അനാചാരങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലല്ല ലോകത്തിൽ ആസകലം വ്യാപകമായി കൊണ്ടേയിരിക്കുന്ന ഇവകളിലേക്ക് സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? അതൊക്കെ ഖുർആനിലോ സുന്നത്തിലോ തെളിവില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുകയാണ്, എന്ത്? നിങ്ങളുടെ ശേഷം അവർ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. റസൂലിന് ഗൈബ് അറിയില്ലല്ലോ, അല്ലാഹു പറഞ്ഞു കൊടുത്താൽ അല്ലാതെ അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് കേൾക്കുമ്പോൾ സുഹഖൻ, വേറെ ഹദീസിൽ സുഹഖൻ സുഹഖൻ, അങ്ങനെയുള്ളവരോട് നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൂരപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഏക സാക്ഷിയും സുപാർശിയുമാവേണ്ട റസൂൽ അവിടുന്ന് നമ്മളോട് വിടവാങ്ങി നമ്മെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെ ആക്ഷേപിച്ച് അവരോട് വിട വാങ്ങുന്ന, മുബ്തദീങ്ങളോട് ഒഴിവാകുന്ന, അവരും ഞാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ മറത്തുന്ന ഒരു കാലഘട്ടം പരലോകത്തിൽ വരാൻ പോകുന്നുണ്ട് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ ഇനത്തിൽ നാം ആരെയും അല്ലാഹു പെടുത്താതിരിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ നിട്ട് കൗസർ കുടിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. നിങ്ങൾ കേട്ട ഹദീസ് ബുഖാരി 2697, മുസ്ലിമിൽ 17:18.